വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം ജീവിതമാകും തോണിയതിൽ രക്ഷകനാമെൻ യേശുവിനെ ജീവിതമാകും തോണിയതിൽ രക്ഷകനാമൻ യേശുവിനെ കൂട്ടി നിർത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ കൂട്ടി നിർത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി ഒരു നിമിഷം കണ്ണുകളടച്ച് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഉണ്ണീശോയെ ഞങ്ങളുടെ പഠനത്തെയും പരിശ്രമങ്ങളെയും ആശീർവദിക്കണമേ. പഠിക്കാനുള്ള ബുദ്ധിശക്തിയും ഓർമ്മിക്കാനുള്ള ഓർമ്മശക്തിയും ഗ്രഹിക്കാനുള്ള ഗ്രഹണശക്തിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഉണ്ണീശോയുടെ വിശ്വസ്തരായ കൂട്ടുകാരായി ഞങ്ങളെ മാറ്റണമേ. ഇരുന്നു. എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? സുഖമാണ്. സന്തോഷത്തിലാണോ എല്ലാവരും? വലിയ സന്തോഷത്തിലാണല്ലോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ പുതിയൊരു പാഠം പഠിച്ചല്ലേ. ഏതായിരുന്നു? ആ 13-ാമത്തെ പാഠം. എന്താ അതിൻ്റെ പേര്? ആ തിരുസഭയുടെ കൽപ്പനകൾ. അപ്പോൾ ടീച്ചർ ഒന്ന് ചോദിച്ചോട്ടെ, ദൈവകൽപ്പനകളും തിരുസഭയുടെ കൽപ്പനകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗ്ലാഡ്വിൻ ഒന്ന് പറഞ്ഞേ. ആ കറക്റ്റ്. ഇരുന്നോളൂ. ദൈവകൽപ്പനകൾ ദൈവം സ്ഥാപിച്ചതാണ്, തിരുസഭയുടെ കൽപ്പനകൾ തിരുസഭ ഉണ്ടാക്കിയതാണ്. ദൈവകൽപ്പനകളെ മാറ്റം വരുത്താനായിട്ട് ആർക്കും അവകാശമില്ല. പക്ഷെ തിരുസഭയുടെ കൽപ്പനകളിൽ മാറ്റം വരുത്താം. ആർക്കതിനുള്ള അവകാശം? ആ ശരിയാണ്, മാർപ്പാപ്പന്മാർക്കും ആ മെത്രാന്മാർക്കുമാണ് അതിനുള്ള അവകാശം. ആ തിരുസഭയുടെ കൽപ്പനകൾ കണ്ടല്ലേ. എത്ര എണ്ണം പഠിച്ചു? 3 എണ്ണം. ആൽഫിൻ ഒന്ന് പറഞ്ഞ്, ഏതാ ആദ്യത്തെ കൽപ്പന? ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും ആ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളണം. ആ ദിവസങ്ങൾ അവിശുദ്ധമായി ആചരിക്കുന്നതിന് തടസ്സമാകുന്ന ജോലികൾ ചെയ്യരുത്. ഇരുന്നോളൂ. അപ്പം ഞായറാഴ്ച വിശുദ്ധമായിട്ട് ആചരിക്കണമെന്ന് നമ്മൾ ദൈവകൽപ്പനയിൽ പഠിച്ചതാണല്ലേ. പക്ഷെ തിരുസഭയുടെ കൽപ്പനകളിൽ നമ്മൾ എന്താ പഠിച്ചത്? ഞായറാഴ്ചയും വിശുദ്ധമായിട്ട് ആചരിക്കണം, കടമുള്ള തിരുനാളുകളും വിശുദ്ധമായിട്ട് ആചരിക്കണം. എങ്ങനെയാണ് വിശുദ്ധമായിട്ട് ആചരിക്കാൻ പോകുന്നത്? ആൽഫിൻ ഒന്ന് പറഞ്ഞു അതിൻ്റെ ഉത്തരം. എങ്ങനെയാണ് നമ്മളിതൊക്കെ വിശുദ്ധമായിട്ട് ആചരിക്കുക? ആ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളണം. ശരി. ആ മുഴുവൻ കുർബാനയിലും പങ്കുകൊള്ളണം. വെരി ഗുഡ്. പിന്നെ ആ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കണം. ശരി. അടുത്തത്, ആ സാധിക്കുന്നതും ഇടവക ദേവാലയത്തിൽ തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളണം. ഓക്കെ. പിന്നെന്താ? ആ അന്നത്തെ ദിവസം മറ്റ് ജോലികളൊന്നും ചെയ്യരുത്. പിന്നെ ഏത് ജോലിയാണ് നമ്മൾ ചെയ്യണ്ടേ? ആ സഭയോടൊത്ത് സഭയുടെ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് കാരുണ്യ പ്രവൃത്തികളിലാണ് നമ്മൾ ഏർപ്പെട്ട് നമ്മുടെ ജോലികൾ നമ്മൾ ചെയ്യണം. കേട്ടിയോ? പിന്നെ രണ്ടാമത്തെ കൽപ്പന എന്തായിരുന്നു? ആനലി ഒന്ന് പറഞ്ഞ്, എന്തായിരുന്നു നമ്മുടെ രണ്ടാമത്തെ കൽപ്പന? ആ ആണ്ടിലൊരിക്കലെങ്കിലും ആനരഞ്ജന കൂദാശ സ്വീകരിക്കുകയും ആ പെസഹ കാലത്ത് പരിശുദ്ധ കുർബാന കൈക്കൊള്ളുകയും വേണം അല്ലേ. ഇടയ്ക്കിടയൊക്കെ കുമ്പസാരിക്കാനാണ് പറയുക അല്ലേ. അപ്പം നമുക്ക് ഇടയ്ക്കിടെ കുമ്പസാരിക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യണം? കൊല്ലത്തിൽ ഒരു തവണ കുമ്പസാരിക്കണമെന്ന് സഭ പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കൽപ്പന എന്തായിരുന്നു? അടുത്ത ആളൊന്ന് പറഞ്ഞേ. ആ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ആ ഉപവസിക്കുകയും ആ വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ആവർജിക്കുകയും വേണം അല്ലേ. നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും വേണം. അപ്പം ചില ദിവസങ്ങളിൽ ഉപവസിക്കാനായിട്ട് സഭ പറഞ്ഞു വെക്കുന്നുണ്ട്. അതും ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഏതൊക്കെയാ ദിവസങ്ങൾ? ആ കരിക്കുറി പെരുന്നാളുടെ അന്ന്. വെരി ഗുഡ്. പിന്നെ ആ ദുഃഖവെള്ളിയാഴ്ച, അന്നൊക്കെ നമ്മൾ ഉപവസിക്കണം. ഇനി ചില ദിവസങ്ങളിൽ നമ്മൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കണം. ഏതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക? ആ മത്സ്യവും മാംസവുമാണ്. ഏതൊക്കെ കാലത്താണ് അത് ഉപേക്ഷിക്കേണ്ടത്? ആ വെരി ഗുഡ്. നോമ്പ് കാലങ്ങളിൽ
പിന്നെ ഏത് കാലത്താ? ആ എല്ലാ വെള്ളിയാഴ്ചകളിലും എന്തുപേക്ഷിക്കണം? മത്സ്യവും മാംസമൊക്കെ ഉപേക്ഷിക്കണം. അപ്പോൾ ഈ കൽപ്പന ടീച്ചർ പഠിപ്പിച്ചപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ചെറിയൊരു ഹോംവർക്ക് തന്നിരുന്നു. എന്തായിരുന്നു? ആ സഭയിലെ നോമ്പാചരണങ്ങൾ ഏതൊക്കെയാണെന്ന്. എന്നിട്ട് നിങ്ങളത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തുവോ? അയച്ചു കൊടുത്തു. നല്ല കുട്ടികൾ, കുറേ പേരുടെ ഹോംവർക്കൊക്കെ ടീച്ചർ കണ്ടിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല ഭംഗിയായിട്ട് ഉത്തരമൊക്കെ പറഞ്ഞ് നല്ല കുട്ടികളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുക തിരുസഭയുടെ നാലാമത്തെ കൽപ്പനയാണ്. ഏതാ തിരുസഭയുടെ നാലാമത്തെ കൽപ്പന? ആ വിലക്കപ്പെട്ട കാലത്ത് ആ വിവാഹം ആഘോഷിക്കുകയോ തിരുസഭ വിലക്കിയിരിക്കുന്ന ആളുകളുമായി അവിവാഹം നടത്തുകയോ ചെയ്യരുത്. വെരി ഗുഡ്. വിലക്കപ്പെട്ട കാലത്ത് വിവാഹം ആഘോഷിക്കുകയോ തിരുസഭ വിലക്കിയിരിക്കുന്ന ആളുകളുമായി വിവാഹം നടത്തുകയോ ചെയ്യരുത്. ഈ കൽപ്പനയിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുക. ഒന്നെന്താണ്? ചില പ്രത്യേക കാലങ്ങളിൽ വിവാഹം നടത്താനായിട്ട് പാടില്ല. നിങ്ങൾക്കൊക്കെ അറിയാം ഏത് കാലത്താണ് നമ്മുടെ പള്ളിയിൽ കല്യാണ കെട്ടികളൊക്കെ ഉണ്ടാവാതിരിക്കുക? ആ നോമ്പ് കാലങ്ങളിൽ അല്ലേ. എന്തുകൊണ്ടാ? ആ നോമ്പ് കാലങ്ങൾ പരിത്യാഗത്തിൻ്റെ കാലമാണ്. അപ്പോൾ ആഘോഷങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ശരിയാണ്. ഈ കൽപ്പനയിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ടല്ലോ. എന്താ അത്? ആ തിരുസഭ വിലക്കിയിരിക്കുന്ന ആളുകളുമായിട്ട് വിവാഹം നടത്തരുത്. ആരാണ് ഈ തിരുസഭ വിലക്കിയിരിക്കുന്ന ആളുകൾ? ആ തിരുസഭയുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാത്തവരുമായിട്ടുള്ള വിവാഹം സഭ ഒരിക്കലും അംഗീകരിക്കില്ല. എന്ന് വെച്ചാൽ മറ്റു മതസ്ഥരുമായിട്ടുള്ള വിവാഹങ്ങൾ സഭ അംഗീകരിക്കുന്നില്ല എന്ന് സാരം. അപ്പം നാലാമത്തെ കൽപ്പന നിങ്ങൾക്ക് മനസ്സിലായോ? എങ്കിൽ നമുക്ക് അടുത്ത കൽപ്പനയിലേക്ക് കടന്നാലോ. എന്താ അഞ്ചാമത്തെ കൽപ്പന? ഒന്ന് വായിച്ച് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ദേവാലയത്തിനും ദൈവശുശ്രൂഷകർക്കും ആ വൈദിക മേലധ്യക്ഷൻ കൽപ്പിച്ചിട്ടുള്ള പദവാരവും മറ്റു ഓഹരികളും കൊടുക്കണം. ടീച്ചർ ഒന്നുകൂടെ പറയാം. ദേവാലയത്തിനും ദൈവശുശ്രൂഷകർക്കും വൈദിക മേലധ്യക്ഷൻ കൽപ്പിച്ചിട്ടുള്ള പദവാരവും മറ്റു ഓഹരികളും കൊടുക്കണം. ഇവിടെ രണ്ട് വാക്ക് പുതിയത് നിങ്ങൾക്ക് കാണാം. എന്തൊക്കെയാ? ആ വൈദിക മേലധ്യക്ഷനും പദവാരം എന്നുള്ള വാക്കും. വൈദിക മേലധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ആരാ? ആ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ആ മെത്രാനാണ് വൈദിക മേലധ്യക്ഷൻ. ശരിയാണ്. ഇനി എന്താണ് ഈ പദവാരം എന്ന് പറഞ്ഞാൽ? ആ അതായത് പള്ളിക്കും പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷികൾക്കും പാവപ്പെട്ടവർക്കും നൽകേണ്ട ഒരു തുക നമ്മുടെ മെത്രാന്മാർ നിശ്ചയിച്ച് നൽകും. ആ തുകയെ അല്ലെങ്കിൽ ആ ഓഹരിയെ വിളിക്കുന്ന പേരാണ് പദവാരം. അപ്പം ഇനി ആ കൽപ്പന നിങ്ങൾ ഒന്നുകൂടെ വായിച്ചേ. ദേവാലയത്തിനും ദൈവശുശ്രൂഷകർക്കും ഈ പദവാരം കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. മനസ്സിലായോ? ഇനി എന്തുകൊണ്ടാണ് നമ്മളതിന് ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ നമുക്കതിന് കടമയുണ്ടെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ആ ഇടവകയുടെ വളർച്ചയ്ക്കും സുസ്ഥിതിക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇടവക ദേവാലയം. അപ്പോൾ ആ ഇടവക ദേവാലയം നിർമ്മിക്കാനുള്ള ചുമതല ആർക്കാ? ഇടവക അംഗങ്ങൾക്കാണ് അല്ലേ. ഇനി ആ ദേവാലയത്തിൽ വരുന്ന ചിലവും ആര് വഹിക്കണം? ഇടവകാംഗങ്ങൾ തന്നെ വഹിക്കണം. മനസ്സിലായോ? ഇനി ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ടല്ലേ അവിടെ, ആരാ? ആ നമ്മുടെയൊക്കെ പള്ളിയിലെ അച്ഛന്മാരല്ലേ, ഇടവകയിലെ വൈദികൻ. പിന്നെ ആരാ? ആ ഇടവകയ്ക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന കുറേ ശുശ്രൂഷികളുണ്ട് പള്ളിയിലല്ലേ. അവരെ സംരക്ഷിക്കേണ്ട ചുമതലയും ഇടവക വൈദികനെ സംരക്ഷിക്കേണ്ട ചുമതലയും ആർക്കുള്ളതാ? ഇടവകയിലെ ദൈവജനത്തിനുള്ളതാണ്. അപ്പോൾ ഈ അഞ്ചാമത്തെ കൽപ്പനയുടെ സാരം നിങ്ങൾക്ക് മനസ്സിലായോ? ദേവാലയത്തിനും ദൈവശുശ്രൂഷകർക്കും വൈദിക മേലധ്യക്ഷൻ കൽപ്പിച്ചിട്ടുള്ള പദവാരവും മറ്റു ഓഹരികളും കൊടുക്കണം. അപ്പോൾ നമ്മൾ അഞ്ച് കൽപ്പന കണ്ടു കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ് കഴിയുമ്പോൾ ഈ അഞ്ച് കൽപ്പന വായിച്ച് മനസ്സിലാക്കണം. തിരുസഭയുടെ അഞ്ച് കൽപ്പനകളും മനഃപ്പാഠമാക്കി വയ്ക്കണം. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാനായിട്ട് കിട്ടണം. പഠിക്കില്ലേ നിങ്ങൾ? ആ നല്ല കുട്ടികൾ. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് തിരുസഭയുടെ കൽപ്പനകൾ നമ്മെ എന്തിന് സഹായിക്കുന്നു? എന്തിനാ സഹായിക്കുക? ഓരോരുത്തരൊന്ന് പറഞ്ഞു നോക്കിയേ. ആ പുസ്തകമൊക്കെ നോക്കി പറയുന്നുണ്ട്. പറഞ്ഞോ. ആ സഭയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും. ശരിയാണ്, അത് ടീച്ചർ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ സഭയുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് സഹായിക്കും. വെരി ഗുഡ്. പിന്നെന്താ? ആ സഭാ മക്കൾ തമ്മിലുള്ള ഐക്യം അല്ലെങ്കിൽ കൂട്ടായ്മ നിലനിർത്താനായിട്ടും തിരുസഭയുടെ കൽപ്പനകൾ നമ്മെ സഹായിക്കും. പിന്നെ ആ സഭാംഗങ്ങൾ തമ്മിലുള്ള അച്ചടക്കം നിലനിർത്താനായിട്ടും തിരുസഭയുടെ കൽപ്പനകൾ നമ്മളെ സഹായിക്കുന്നു.
അപ്പൊ എന്തിനൊക്കെയാ തിരുസഭയുടെ കൽപ്പനകൾ നമ്മളെ സഹായിക്കുന്നത്? ഒന്നെന്താ, സഭയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും സഹായിക്കുന്നു, സഭയുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് സഹായിക്കുന്നു, സഭാമക്കൾ തമ്മിലുള്ള ഐക്യം നിലനിർത്താൻ സഹായിക്കുന്നു, സഭയിലെ സഭാമക്കൾക്കിടയിൽ അച്ചടക്കം നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. മനസ്സിലായോ? തിരുസഭയുടെ കൽപ്പനകൾ നമ്മൾ എന്തിന് സഹായിക്കുന്നു എന്ന് മനസ്സിലായോ? ഈ തിരുസഭയുടെ കൽപ്പനകൾ സഭാമാതാവ് നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. അങ്ങനെ വേണം നിങ്ങൾ കാണാനായിട്ട്. അനുസരണയോടും വിശ്വസ്തതയോടും കൂടെ ഈ തിരുസഭയുടെ കൽപ്പനകൾ പാലിക്കണം. പാലിച്ചാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ആ നിത്യരക്ഷ കൈവരിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നിത്യരക്ഷ കൈവരിക്കുമ്പോൾ നമ്മൾ ആരായിട്ട് മാറും? ആരായിട്ട് മാറും കൂട്ടുകാരെ? ദൈവമക്കളായിട്ട് മാറും. അപ്പം ഈ പാഠഭാഗം ഇവിടെ തീരുവാണ്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ദൈവകൽപ്പനകളും തിരുസഭയുടെ കൽപ്പനകളും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു. പിന്നെ അഞ്ചെണ്ണം തിരുസഭയുടെ കൽപ്പനകൾ ഓരോന്നും ഓരോന്നും വിശദീകരിച്ച് പഠിച്ചു. തിരുസഭയുടെ കൽപ്പനകൾ നമ്മെ എന്തിനു സഹായിക്കുന്നു അത് നമ്മൾ പഠിച്ചു. പഠിച്ചില്ലേ നല്ല കുട്ടികൾ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്ലാസ് കഴിയുമ്പോൾ പാഠപുസ്തകം നല്ല പോലെ വായിക്കുക. നിങ്ങൾക്ക് ബോറടിച്ചോ ക്ലാസ് കേട്ടിട്ട്? ഉണ്ട്. ഇനി നമുക്കൊരു പാട്ട് പാടിയാലോ? അത് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്നെടുക്കൂ നിങ്ങളത്. അതിൽ ആദ്യത്തെ നാല് വരുന്ന് നോക്കിയേ. വിശ്വാസികൾ തൻ കൂട്ടായ്മ തിരുസഭയാണെന്ന് ഓർക്കുക നാം. രക്ഷാപാതയിൽ നീങ്ങിയിടുവാൻ തിരുസഭയേകി കൽപ്പനകൾ. ആ വരികളുടെ അർത്ഥം എന്താ? ടീച്ചർ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ അതേ വരികളാണ്. വിശ്വാസികളുടെ കൂട്ടായ്മയാണ് തിരുസഭ, വിശ്വാസികൾക്ക് രക്ഷ കൈവരിക്കണമെങ്കിൽ തിരുസഭ നൽകിയിട്ടുള്ളതാണ് തിരുസഭയുടെ കൽപ്പനകൾ. നമുക്കതൊന്ന് പാടി നോക്കിയാലോ? പാടാം, റെഡിയാണ്? ശരി. വിശ്വാസികൾ തൻ കൂട്ടായ്മ തിരുസഭയാണെന്നോർക്കുക നാം, രക്ഷാപാതയിൽ നീങ്ങിടുവാൻ തിരുസഭയേകി കൽപ്പനകൾ. ഒരിക്കൽ കൂടെ. വിശ്വാസികൾ തൻ കൂട്ടായ്മ തിരുസഭയാണെന്നോർക്കുക നാം, രക്ഷാപാതയിൽ നീങ്ങിടുവാൻ തിരുസഭയേകി കൽപ്പനകൾ. അപ്പം നമ്മൾ പഠിച്ച ആ രണ്ട് വരി കാര്യങ്ങൾ ഇവിടെ വന്നു. ഇനി ബാക്കിയുള്ള വരികൾ നിങ്ങൾ നല്ലപോലെ നല്ല ഈണത്തിൽ പാടി നിങ്ങളുടെ സഹോദരങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുക്കുക. ഈ പാഠഭാഗത്തിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും ആ പാട്ടിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഈണത്തിൽ പാടി നല്ല കുട്ടികളായിട്ട് ചേച്ചിക്കും ഉണ്ണിക്കും ഒക്കെ കേൾപ്പിച്ചു കൊടുക്കണം. കേൾപ്പിച്ചു കൊടുക്കില്ലേ? കേൾപ്പിച്ചു കൊടുക്കും. വെരി ഗുഡ്. ഇനി നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിലേക്ക് ഒന്ന് നോക്കി. അഞ്ച് ചോദ്യത്തിനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഈ അഞ്ച് ചോദ്യത്തിനങ്ങൾക്ക് പാഠപുസ്തകത്തിൽ ഉത്തരം കണ്ടെത്തി മാർക്ക് ചെയ്ത് വയ്ക്കണം. സാധിക്കുന്നവരെ നോട്ട്ബുക്കിലേക്ക് അത് പകർത്തണം. മാർക്ക് ചെയ്ത് വെച്ചാൽ പോരാ, പകർത്തിയാൽ പോരാ, എന്ത് ചെയ്യണം? പഠിക്കണം. നല്ല കുട്ടികളായിട്ടത് പഠിക്കണം. അപ്പോൾ തിരുസഭയുടെ കൽപ്പനകളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ആ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് തീരുമാനം എടുക്കാം. ടീച്ചർ പറയുന്നത് നിങ്ങളൊന്ന് ഏറ്റു ചൊല്ലിക്കോ കേട്ടോ. ഇന്ന് മുതൽ തിരുസഭയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് സഭയുടെ വിശ്വസ്തരായ മക്കളായി ഞങ്ങൾ ജീവിക്കും. തീരുമാനമെടുത്തു. അപ്പോൾ ഈ തീരുമാനത്തിൽ നിലനിന്ന് പോകാനായിട്ട് എന്നും ഓർക്കാൻ ടീച്ചർ ഒരു വചനം തരട്ടെ. മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിലെ 19-ാമത്തെ വാക്യം, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. കിട്ടിയോ? ഇനി നിങ്ങൾ നിങ്ങളുടെ ആ പാട്ടിന് താഴെ നോക്കിയേ, ദൈവവചനം വായിക്കാം, വിവരിക്കാം. കണ്ടോ നിങ്ങൾ? ആ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ 13-20 വാക്യങ്ങൾ. അത് നിങ്ങൾ നല്ല പോലെ വായിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി ഫോട്ടോ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനെ അയച്ചു കൊടുക്കണം. അതാണ് ഇന്നത്തെ ആക്ടിവിറ്റി. മനസ്സിലായോ? അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ക്ലാസ് ഒന്ന് അവസാനിപ്പിച്ചാലോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നോക്കൂ. നല്ല ദൈവമേ, ഞങ്ങളുടെ നന്മയ്ക്കായി തിരുസഭ നൽകിയ കൽപ്പനകൾ അതിൻ്റെ ചൈതന്യത്തോടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അനുസരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയാലോ? എല്ലാവരും എഴുന്നേറ്റിന്ന് കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. ഇന്നേ ദിവസം
ഞങ്ങൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം മനസ്സിലാക്കുന്നതിനും ഗ്രഹിക്കുന്നതിനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും കഴിഞ്ഞ ക്ലാസ് കണ്ടില്ലേ? എല്ലാവരും കണ്ടു അല്ലേ? എല്ലാവരും പഠിച്ചു അല്ലേ? അപ്പോൾ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ? ആ, എല്ലാവരും ചോദ്യം ചോദിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണല്ലേ. സ്ലീഹന്മാരുടെ ദൗത്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ആ, എമ്മിലൊന്ന് പറഞ്ഞേ. ആ, പ്രവാചക ദൗത്യം, പുരോഹിത ദൗത്യം, ആ അജപാലക ദൗത്യം അല്ലേ. ഈ മൂന്ന് ദൗത്യങ്ങളാണ് സ്ലീഹന്മാർക്ക് ഉള്ളതെന്ന് നമ്മൾ കണ്ടു. പിന്നെ ഈശോ എന്തിനു വേണ്ടിയിട്ടാണ് സ്ലീഹന്മാരെ തിരഞ്ഞെടുത്തതെന്നാണ് നമ്മൾ പഠിച്ചത്? ആ, ഏരോണെന്ന് പറഞ്ഞേ. ആ, തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കായിരിക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരപ്പെടുത്തുന്നതിനുമായിട്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു അല്ലേ. ആ, അപ്പോൾ നിങ്ങളതൊക്കെ പഠിച്ചു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് നമുക്ക് ഇന്നും പഠിക്കാനുള്ളത്. നമ്മുടെ ആദ്യത്തെ ഭാഗം സീറോ മലബാർ സഭയുടെ സൈഹിക പൈതൃകം. നമ്മൾ കണ്ടു ഈശോയുടെ മരണശേഷം സ്ലീഹന്മാരെല്ലാവരും ഭയന്നിരിക്കുന്നതിനും അതിനുശേഷം പെന്തകോസ്താ ദിനത്തിൽ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അരൂപി ലഭിക്കുന്നതിനും അതിനുശേഷം ശക്തി പ്രാപിച്ച് വിവിധ സ്ഥലങ്ങളിലേക്ക് സുവിശേഷ പ്രഘോഷണമായിട്ട് പോകുന്നതൊക്കെ കണ്ടു അല്ലേ. സ്ലീഹന്മാർ പോകുന്നിടത്തെല്ലാം ഓരോ സഭകൾ രൂപീകരിക്കുന്നതും നമ്മൾ കണ്ടു. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള സ്ലീഹയെ പറ്റി നമ്മൾ പഠിച്ചു. ആരായിരുന്നു ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള സ്ലീഹ? ആ, വിശുദ്ധ തോമസ് ലീഹ അല്ലേ. വിശുദ്ധ തോമസ് ലീഹ ഇന്ത്യയിലേക്ക് വരികയും നമ്മുടെ പിതാക്കന്മാരെ സഭയിലേക്ക് കൊണ്ടുവരുന്നു നമ്മൾ കണ്ടു. മാർ തോമസ് ലീഹയിൽ നിന്ന് നേരിട്ട് വിശ്വാസം സ്വീകരിച്ചിട്ടുള്ളവരാണ് നമ്മുടെ പൂർവികർ. ആ വിശ്വാസ അനുഭവമാണ് സഭാ മക്കളായിട്ടുള്ള നമുക്ക് ലഭിക്കുന്നത്. മാർത്തോമ നസ്രാണികൾ, അതുപോലെ തന്നെ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്നുള്ള പേരുകളൊക്കെ ഇതിനുദാഹരണങ്ങളാണ്. അപ്പോൾ തോമസ് ലീഹയിൽ നിന്ന് നേരിട്ട് വിശ്വാസം സ്വീകരിച്ചിട്ടുള്ളവരാണ് നമ്മുടെ പൂർവികർ. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസമാണ് നമുക്ക് അവരുടെ പിൻഗാമികളായിട്ടുള്ള നമുക്ക് ലഭിക്കുന്നത്. മാർത്തോമസ് ലീഹയിൽ നിന്ന് നേരിട്ട് വിശ്വാസം സ്വീകരിച്ചത് കൊണ്ടാണ് മാർത്തോമ ക്രിസ്ത്യാനികൾ, അതുപോലെ തന്നെ മാർത്തോമ നസ്രാണികളെന്ന് നമ്മൾ വിളിക്കുന്നത്. പിന്നെ തോമസ് ലീഹ തൻ്റെ വിശ്വാസം പ്രഘോഷിക്കുന്നുണ്ട്. ഈശോയെ കർത്താവും ദൈവമായി വിശ്വസിക്കുകയും അവിടുത്തോടൊപ്പം ജീവിക്കാനും മരിക്കാനും തയ്യാറായിട്ടുള്ള സ്ലീഹയാണ് തോമസ് ലീഹ. ആ വിശ്വാസ അനുഭവമാണ് സഭാ മക്കളായിട്ടുള്ള നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത ഭാഗം നോക്കാം. മെത്രാന്മാർ, സ്ലീഹന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാർ. അവർ തങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വിശ്വാസത്തിൻ്റെ ആധികാരിക പ്രബോധകന്മാരും പ്രധാന ആചാര്യന്മാരും അജപാലകരുമാണ്. കർത്താവിൻ്റെ അജഗണങ്ങളിൽ തങ്ങൾക്ക് ലഭിച്ച വിഭാഗത്തിൻ്റെ പരിപാലനമാണ് അവർ നിർവഹിക്കുന്നത്. രൂപതയാകുന്ന പ്രാദേശിക സഭയുടെ തലവനാണ് മെത്രാൻ. മാർപ്പാപ്പയോട് ചേർന്ന് നിന്ന് രൂപതയിലെ വിശ്വാസികളെ നയിക്കുകയും പഠിപ്പിക്കുകയും വിശദീകരിക്കുകയാണ് മെത്രാന്മാർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് സ്ലീഹന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാരെന്നാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ അജഗണങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെത്രാന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കർത്താവിൻ്റെ അജഗണങ്ങളാണ് സഭാ മക്കളായിട്ടുള്ള നമ്മളെല്ലാവരും. ആ സഭാ മക്കളുടെ ഓരോ വിഭാഗങ്ങളെയാണ് മെത്രാന്മാർ നയിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. മേജർ ആർച്ച് ബിഷപ്പ്, മാർപ്പാപ്പയോട് ചേർന്ന് നിന്ന് ഭരണ നിർവഹിക്കുന്ന സ്വയംഭരണാധികാരമുള്ള സഭകളാണ് പേട്രിയാർക്കൽ സഭകൾ. ഈ പേട്രിയാർക്കൽ സഭകളുടെ തലവൻ പാത്രിയാർക്കീസുമാരാണ്. പാത്രിയാർക്കീസുമാരെന്ന് നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. ആ, നിങ്ങളെല്ലാ ദിവസവും കുർബാനയിൽ കേൾക്കുന്നതാണ്. നമ്മുടെ ശുശ്രൂഷി കാർസൂസെ പാത്രിയാർക്കീസുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പേട്രിയാർക്കൽ സഭയെ പോലെ തന്നെ അധികാരവും അവകാശങ്ങളും കൂടിയിട്ടുള്ള സഭകളാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകൾ. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകളുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പാണ്. 1992 എറണാകുളം അങ്കമാലി ആസ്ഥാനമാക്കിയിട്ടുള്ള നമ്മുടെ സഭയായ സീറോ മലബാർ സഭയും ഈ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. നമുക്ക് ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പായിട്ട് മാർ ആന്റണി പടിയറിനെ ലഭിച്ചു.
പിന്നീട് രണ്ടാമത് മേജർ ആർച്ച് ബിഷപ്പായിട്ട് മാർ വർക്കി വിദേഹത്തിനെയും നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് 2011 മൂന്നാമതായി മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുത്തു. ആ ആർച്ച് ബിഷപ്പാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ആർച്ച് ബിഷപ്പ് ആരാണ്? ആ അനുറോസ് എന്ന് പറഞ്ഞ മാർ ജോർജ് ആലഞ്ചേരി പിതാവാണ്. അദ്ദേഹം നമ്മുടെ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടു, മാർപ്പാപ്പയോട് ചേർന്ന് നിന്ന് സ്വയംഭരണാധികാരമുള്ള സഭകളാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകൾ. ഇതിൻ്റെ തലവനായിട്ട് മേജർ ആർച്ച് ബിഷപ്പിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം, മാർപ്പാപ്പയുടെ പരമാധികാരം. ഈശോ തൻ്റെ ശിഷ്യന്മാരിൽ പ്രത്യേകമായിട്ട് സ്നേഹിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സ്ലീഹയാണല്ലേ മാർ പത്രോസ്ലീഹ. പത്രോസ്ലീഹയെ ഈശോ പ്രത്യേകമായിട്ട് സ്നേഹിച്ചു. നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ കൂടെ കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കൂലേ. നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അവരെ കൂടെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ ഈശോ തൻ്റെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങളിലൊക്കെ പത്രോസ്ലീഹയെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഈശോയുടെ സ്നേഹത്തിനും അതുപോലെ തന്നെ ശാസനയ്ക്കും പത്രോസ്ലീഹ അർഹമാകുന്നുണ്ട്. അപ്പോൾ ഈശോ പത്രോസ്ലീഹയെ പ്രത്യേകമായിട്ട് സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പത്രോസ്ലീഹയെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. സഭയുടെ മേൽ പത്രോസിന് പരമാധികാരം നൽകുന്നതായിട്ട് സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസ്ലീഹയിൽ ഏൽപ്പിക്കുന്നതും അതുപോലെ തന്നെ സഭയെ പത്രോസ്ലീഹയുടെ മേൽ പണിയുന്നതും നമുക്ക് കാണാം. അപ്പോൾ ഈശോ പത്രോസ്ലീഹയെ തൻ്റെ സ്ലീഹന്മാരിൽ ഒന്നാമതായി തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ട് മെത്രാന്മാരിൽ ഒന്നാമതായി നമുക്ക് മാർപ്പാപ്പയെ കാണാൻ സാധിക്കും. കാരണം ഈശോ തൻ്റെ സ്ലീഹന്മാരിൽ ഒന്നാമതായിട്ട് പത്രോസ്ലീഹയാണ് തിരഞ്ഞെടുക്കുന്നത്. പത്രോസ്ലീഹയുടെ പിൻഗാമിയാണ് മാർപ്പാപ്പ. മാർപ്പാപ്പയ്ക്ക് സഭയിൽ ദൗത്യങ്ങളുണ്ട്. റോമിലെ മെത്രാനും അതുപോലെ തന്നെ സാർവത്രിക കത്തോലിക്ക സഭയുടെ തലവനുമാണ് മാർപ്പാപ്പ. മാർപ്പാപ്പ സാർവത്രിക കത്തോലിക്ക സഭ, അതായത് ലോകത്തുള്ള കത്തോലിക്ക സഭ വിശ്വാസികളെ മുഴുവൻ നയിക്കുകയും പഠിപ്പിക്കുകയും വിശദീകരിക്കുകയുമാണ് മാർപ്പാപ്പ ചെയ്യുന്നത്. അപ്പോൾ മാർപ്പാപ്പയിൽ ഈ രണ്ട് ദൗത്യങ്ങളും നിലനിൽക്കുന്നു. ഇപ്പോഴത്തെ മാർപ്പാപ്പ ആരാണെന്നറിയോ നിങ്ങൾക്ക്? ഏഞ്ചൽ എന്ന് പറഞ്ഞേ ആരാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ? ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ. ഒന്നാം വത്തിക്കാൻ കൗൺസിൽ മാർപ്പാപ്പയുടെ പരമാധികാരത്തെ ഒരു വിശ്വാസ സത്യമായിട്ട് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാർപ്പാപ്പ അപ്പസ്തോലിക പ്രബോധനങ്ങൾ വഴിയായിട്ടും ചാക്രിക ലേഖനങ്ങൾ വഴിയായിട്ടും സഭയിലെ വിശ്വാസികളെ പഠിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ കാണുന്നു, മെത്രാന്മാരുടെ തലവനായിട്ടാണ് മാർപ്പാപ്പയെ കാണുന്നത്. നമ്മുടെ സാർവത്രിക സഭയെ നയിക്കുകയും വിശദീകരിക്കുകയും പഠിപ്പിക്കുകയാണ് മാർപ്പാപ്പ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം, മെത്രാന്മാരുടെ സംഘാതാത്മകത. പത്രോസ്ലീഹയും മറ്റു 11 സ്ലീഹന്മാരും തമ്മിലുള്ള സ്ലൈഹിക കൂട്ടായ്മ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ലീഹന്മാരുടെ പിൻഗാമികളായിട്ടുള്ള മെത്രാന്മാരും പത്രോസ്ലീഹയുടെ പിൻഗാമിയായ മാർപ്പാപ്പയും കൂടിയിട്ടുള്ള മെത്രാന്മാരുടെ സമൂഹമാണ് നമ്മുടെ സഭയെ നയിക്കുന്നത്. അപ്പോൾ മാർപ്പാപ്പയോട് കൂടി ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മുടെ മെത്രാന്മാർ സഭയെ നയിക്കുകയും വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. മെത്രാന്മാരുടെ സംഘത്തിൻ്റെ തലവനാണ് മാർപ്പാപ്പ. മാർപ്പാപ്പയോട് ചേർന്ന് നിന്ന് മെത്രാന്മാർ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അജപാലഗണത്തെ നയിക്കുകയും വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുവഴിയായിട്ട് മെത്രാന്മാരും മാർപ്പാപ്പയും തമ്മിലുള്ള കൂട്ടായ്മ നമുക്ക് കാണാൻ സാധിക്കും. ഈ കൂട്ടായ്മയാണ് മെത്രാന്മാരുടെ സംഘാതാത്മകത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെത്രാന്മാരുടെ ഈ സംഘാതാത്മകത എക്യുമെനിക്കൽ കൗൺസിൽ അഥവാ സാർവത്രിക സൂനകദോസുകൾ വഴിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മെത്രാന്മാരുടെ കൂട്ടായ്മയാണിത്. സാർവത്രിക സൂനകദോസ് എന്നൊക്കെ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ മുമ്പത്തെ പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഉദയംപേരൂർ സൂനകദോസൊക്കെ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗങ്ങളാണ്. സ്ലീഹന്മാരിൽ നിന്ന് വിശ്വാസം സ്വീകരിക്കുകയും അവരുടെ പിൻഗാമികളായ മെത്രാന്മാരാൽ നയിക്കപ്പെടുകയും ചെയ്യുന്നവരാണ് കത്തോലിക്ക സഭ അംഗങ്ങൾ. അതിലെ അംഗങ്ങളാവാൻ സാധിച്ചതിൽ നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് കണ്ടു അല്ലേ.
എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ ശ്രീഹന്മാരെ തിരഞ്ഞെടുത്ത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അവരുടെ ദൗത്യങ്ങളെ കുറിച്ച് കണ്ടു അല്ലേ. ശ്രീഹന്മാരുടെ ദൗത്യങ്ങൾ മൂന്ന് ദൗത്യങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഈശോ പ്രത്യേകമായിട്ട് സ്നേഹിച്ചത് പത്രോസ്ലീഹയാണെന്ന് നമ്മൾ കണ്ടു. പിന്നെ മാർപ്പാപ്പയുടെ പരമാധികാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. മാർപ്പാപ്പയാണ് മെത്രാന്മാരുടെ തലവനെന്നും മാർപ്പാപ്പയാണ് ആഗോള കത്തോലിക്ക സഭയെ നയിക്കുന്നതെന്നും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ മെത്രാന്മാരെ കുറിച്ച് പഠിച്ചു. ശ്ലേഹന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാരെന്നും മാർപ്പാപ്പയോട് ചേർന്ന് നിന്നിട്ടാണ് മെത്രാന്മാർ തങ്ങളുടെ അജപാലന ദൗത്യം നിർവഹിക്കുന്നതെന്നും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ശ്ലേഹന്മാരുടെ കൂട്ടായ്മയെ കുറിച്ച് പഠിച്ചു. മെത്രാന്മാരും മാർപ്പാപ്പയും തമ്മിലുള്ള കൂട്ടായ്മയാണ് സാർവത്രിക സൂനകദോസെന്നും ചാക്രിക ലേഖനം വഴിയായും അപ്പസ്തോലിക പ്രബോധനങ്ങൾ വഴിയായിട്ടും മാർപ്പാപ്പ വിശ്വാസികളെ പഠിപ്പിക്കുന്നുവെന്നും നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് ഈ പാഠം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റണം. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണല്ലേ നമ്മുടെ പുരോഹിതരും അതുപോലെ തന്നെ രൂപത അധ്യക്ഷന്മാരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഇടവകയിലെ വൈദികർക്കും അതുപോലെ തന്നെ രൂപത അധ്യക്ഷന് വേണ്ടിയിട്ട് ഇനി എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമെന്നുള്ളൊരു തീരുമാനം നമ്മളെടുക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കില്ലേ? ആ, നിങ്ങളെല്ലാവരും ഇനി പ്രാർത്ഥിക്കണം. പിന്നെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പിന്നിൽ മാതൃസഭയെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഭാഗമുണ്ട്. നിങ്ങളെല്ലാവരും മാതൃസഭയെ അറിയാൻ താല്പര്യമുള്ള കുട്ടികളാണല്ലേ. ആ, അപ്പോൾ നമുക്ക് ആ ഭാഗം നോക്കാം. 400 മാർത്തോമ ക്രിസ്ത്യാനികൾ ലത്തീൻ സഭയുടെ കീഴിലായിരുന്നു. ലത്തീൻ സഭയുടെ കീഴിൽ നിന്ന് മാറി വ്യക്തിഗത സഭ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ലയോ 13 മാർപ്പാപ്പ ലത്തീൻ സഭ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഹൈറാർക്കി രൂപീകരിച്ചു. അതിൻ്റെ ഫലമായിട്ട് 1886 ഈ ഹൈറാർക്കി രൂപീകരിക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് 1887 തൃശൂർ, കോട്ടയം, വികാരിയാത്തുകൾ മാർപ്പാപ്പയുടെ നേരിട്ട് ഭരണത്തിന് കീഴിൽ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് 1896 തൃശ്ശൂർ, ചങ്ങനാശ്ശേരി, എറണാകുളം വികാരിയാത്തുകൾ സ്ഥാപിച്ചു. പിന്നീട് 1911 ചങ്ങനാശ്ശേരിയിൽ നിന്ന് മാറി കോട്ടയം രൂപത സ്ഥാപിച്ചു. അങ്ങനെ ലത്തീൻ സഭയുടെ കീഴിലായിരുന്ന മാർത്തോമ ക്രിസ്ത്യാനികളെ സീറോ മലബാർ എന്ന വ്യക്തിഗത സഭയായിട്ട് ലയോ 13 മാർപ്പാപ്പ നിയമിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പിന്നിൽ 5 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തി പഠിച്ച് നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കണം. പിന്നെ നമുക്ക് ഓർമ്മിക്കാനായിട്ട് ഒരു തിരുവചനമുണ്ട്, നമുക്കത് നോക്കാം. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതീർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. വിശപ്പൗലോസ്ലിഹ എഫോസോർക്കാർക്ക് എഴുതിയ ലേഖനം 2:20. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാഠം കഴിയുകയാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഇന്നേ ദിവസം ഞങ്ങൾ പഠിച്ച പാഠഭാഗം മനസ്സിലാക്കുന്നതിനും ഗ്രഹിക്കുന്നതിനുമുള്ള അനുഗ്രഹം തന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. വിശ്വാസത്തിനാളും തേടി ഹൃദയമൊരുക്കി വരുന്നേ, പ്രഭയാലാളിം പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. വിശ്വാസത്തിനാളും തേടി ഹൃദയമൊരുക്കി വരുന്നേ, പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. ജീവിതമാകും തോണിയത് രക്ഷകനാമേ യേശുവിനെ, ജീവിതമാകും തോണിയത് രക്ഷകനാമേ യേശുവിനെ. കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ, കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ. വിശ്വാസം.